ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ജ്യൂസുമായിട്ടാണ്. ഈ ജ്യൂസ് ഒരുപാട് ആൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഈ ഒരു കൊറോണയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജ്യൂസ് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസേ ഈ ജ്യൂസിന് ആവശ്യമുള്ളൂ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 10 നെല്ലിക്കയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നീട് നമുക്കിതിലോട്ട് ഉപ്പും ആവശ്യമാണ്. നമുക്കിനി ജ്യൂസ് റെഡിയാക്കാം. അതിനുവേണ്ടി നെല്ലിക്ക നല്ല പോലെ കഴുകി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടെ ആ പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. അപ്പോൾ നെല്ലിക്കയും പച്ചമുളകും ഒക്കെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതായത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എത്ര കപ്പ് വെള്ളമാണ് ആവശ്യം, അല്ലെങ്കിൽ എത്ര ഗ്ലാസ് വെള്ളമാണ് ആവശ്യം, അതൊഴിക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതല്ല, നിങ്ങൾക്ക് ഇത്രയും തിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കാം. അതല്ല, തിക്കിലാണ് വേണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി അതിൻ്റെ വെള്ളമാണ്, ജ്യൂസാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫുൾ ജാർ നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് ഇത്രേ പണിയുള്ളൂ, പക്ഷേ ഇത് വളരെയധികം ഹെൽത്തിയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വരും. അതുവരെ ബൈ ബൈ.